ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം ഡൈവേഴ്സിറ്റി ഇൻ എ ലിവിങ് വേൾഡിലെ നോമൺ ക്ലേച്ചറും ബാക്കി കുറച്ച് ടോപ്പിക്സും ദ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് പ്രസൻറ്റ് ഓൺ എർത്ത് റെഫർ ടു ബയോ ഡൈവേഴ്സിറ്റി ഇപ്പോൾ ബയോ ഡൈവേഴ്സിറ്റി ബയോ മീൻസ് ലൈഫാണ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് ഏരിയയിൽ എത്രമാത്രം ഡിഫറൻസസ് ആണ് കാണുന്നത് ഡൈവേഴ്സിറ്റി ഡൈവേഴ്സിഫിക്കേഷൻ ഡിഫറൻസസ് വിതിൻ എ സ്മോൾ ലിമിറ്റ് അപ്പോൾ നോക്കുക നമ്മുടെ ഭൂമിയിൽ വൺ പോയിന്റ് സെവൻ ടു വൺ പോയിന്റ് എയ്റ്റ് മില്യൺ സ്പീഷീസാണ് ഉള്ളത് മില്യൺ കണ്ടോ അത്രയും സ്പീഷീസാണ് ഉള്ളത് ഇപ്പം നമ്മുടെ ഭൂമിയിൽ ദ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് എത്ര എണ്ണമാണ് എത്ര തരത്തിലാണ് ടാക്സോണമി എന്നുള്ള ടേം നമ്മൾ നേരത്തെ കണ്ട് മനസ്സിലാക്കിയിരുന്നു ഇപ്പോൾ ടാക്സോണമി ഇസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻ ക്ലേച്ചർ ഓഫ് ഓർഗാനിസംസ് ഇപ്പോൾ ടാക്സോണമി എന്ന് പറഞ്ഞാൽ എഗൻ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസാണ് സയൻറ്റിഫിക് സ്റ്റഡിയാണ് എന്തിനെക്കുറിച്ചൊക്കെ ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഹൗ ടു ഐഡൻറ്റിഫൈ അപ്പോൾ അതിന് എന്തെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് എന്തെങ്കിലും റൂൾസ് ഉണ്ടാവും അല്ലെ നമ്മളിപ്പോൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ അതിന് ചില നിയമങ്ങളൊക്കെ ഫിക്സ് ചെയ്യും അല്ലേ അല്ലാണ്ട് ഗെയിം കളിക്കുന്നതിൽ ഒരു ത്രില്ലില്ലല്ലോ അതേപോലെ തന്നെ ഐഡൻറ്റിഫിക്കേഷൻ അത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് നമ്മൾ വെക്കും എന്നാലേ നമുക്ക് ആ ഒബ്ജെക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ ഒരു സ്ക്വയറും ഒരു ട്രയാംഗിളും തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഇത് സ്ക്വയർ ആണ് നാല് സൈഡ് ഉണ്ട് നാല് കോർണേഴ്സ് ഉണ്ട് എന്നും അറിയാം ഈക്വൽ സൈഡ്സ് വേണം ട്രയാങ്കിൾ ആണെങ്കിലോ മൂന്ന് സൈഡ്സേ ഉള്ളൂ മൂന്ന് കോണേഴ്സേ ഉള്ളു അപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ഇത് സ്ക്വയർ ആണ് ഇത് ട്രയാങ്കിൾ ആണ് അതേപോലെ ഫോർ എക്സാമ്പിൾ ബിറ്റ്വീൻ എ ഡോഗ് ആൻഡ് എ ക്യാറ്റ് അപ്പം നമ്മളിത് ആണ് അല്ലെങ്കിൽ നമ്മളിതൊരു കാറ്റാണ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം അതിൻ്റെ ഫേസ് നോക്കിയിട്ട് അല്ലേ എൻ്റെ ബോഡി ഇയേഴ്സ് ലെഗ്സ് ഹൂവ്സ് ഇതെല്ലാം കുറേ ഡിഫറെൻസസ് ഉണ്ട് അതിൻ്റെ വായഭാഗം കണ്ണുകൾ എല്ലാത്തിനും ഡിഫറൻസസ് ഉണ്ട് ഇനി ഒബ്സർവ് ചെയ്ത് അറിയൂട്ടോ ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നിനെ ഗ്രൂപ്പ് ചെയ്യണം സോർട്ട് ഔട്ട് ചെയ്യണം നമ്മൾ ഇത് ഇന്ന സ്പീഷീസാണ് അല്ലെങ്കിൽ ഡോഗെന്നുള്ളത് ഇന്ന സ്പീഷീസിനാണ് പെടുക ക്യാറ്റ് എന്നുള്ളത് ഇന്ന സ്പീഷീസിനാണ് പെടുക എന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഗ്രൂപ്പ് ആക്കി തിരിച്ചു ദെൻ നോമൻ ക്ലേച്ചർ നോമൻ ക്ലേച്ചർ എന്ന് പറഞ്ഞെന്താ പേരിടുക ചുമ്മാ വായി തോന്നിയ പേരിടുകയല്ല അതിനൊരു പ്രത്യേക എഗെയിൻ റൂൾസ് ഉണ്ട് ആ റൂൾസ് പ്രകാരമേ നമ്മൾ പേരിടാൻ പാടുള്ളൂ അങ്ങനെ തോന്നിയ ആൾക്ക് തോന്നിയ സ്ഥലത്തുനിന്ന് തോന്നിയ രീതിയിൽ പേരിടാൻ പാടില്ല നോമൻ ക്ലേച്ചർ ഒരു സയൻറ്റിഫിക് രീതിയിലുള്ള നെയ്മിങ് ആണ് ദ പ്രോസസ്സ് ഓഫ് സയൻറ്റിഫിക് നെയ്മിംഗ് ഓക്കെ ബേസ്ഡ് ഓൺ സേർട്ടൺ റൂൾസ് ദ പ്രോസസ് ഓഫ് സയൻറ്റിഫിക് നെയ്മിംഗ് ബേസ്ഡ് ഓൺ സേർട്ടൺ റൂൾസ് അതായത് ചില നിയമങ്ങളനുസരിച്ച് നമ്മളൊരു ജീവിയെ ശാസ്ത്രീയ രീതിയിൽ നമ്മൾ പേരിടുന്ന പ്രക്രിയയാണ് നോമൻ ക്ലേച്ചർ ദ മെത്തേഡ് ഓഫ് നെയ്മിംഗ് ഓഫ് ലിവിംഗ് ഓർഗാനിസം ക്ലേച്ചർ ഇറ്റ് ഈസ് പ്രൊവൈഡിങ് ഓഫ് സ്റ്റാൻഡേർഡൈസ്ഡ് ദോർഗാനിസംസ് സർച്ച് ദാറ്റ് ഓർഗാനിസം ഇസ് നോൺ ബൈ ദ സെയിം നെയം ഓൾവർ ദ വേൾഡ് എങ്ങനെയാണ് ലോകം മുഴുവനും ഒരേ പേര് കൊണ്ട് തന്നെ അറിയപ്പെടുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള നെയിം നമ്മൾ ഫിക്സ് ചെയ്യണത് അതായത് ഒരു ജീവിയെ ഏത് രാജ്യക്കാർ കണ്ടാലും ഒരേ പേര് കൊണ്ട് തന്നെയാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ദർ ആർ മില്ലിയൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഇൻ ദ വേൾഡ് വി നോ ദ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഇൻ അവർ ഓൺ ഏരിയ ബൈ ദിയർ ലോക്കൽ നെയിംസ് അപ്പം നമുക്കറിയാം നമ്മുടെ ലോകത്ത് ധാരാളം പക്ഷികളും മൃഗങ്ങളും ചെടികളൊക്കെ ഉണ്ടല്ലേ പല സ്ഥലത്തും പല വെളിപ്പേരുകളും ഉണ്ടാവും നമ്മുടെ സ്ഥലത്ത് നമ്മൾ നമ്മുടെ ഭാഷയിൽ ഒരു പേര് വിളിക്കും വേറെ സ്ഥലത്ത് പോയി അവരുടെ ഭാഷയിൽ ഒരു പേര് വിളിക്കും ചിലപ്പോൾ ഒരേ പേരിന് ചിലപ്പോൾ രണ്ട് ജീവികളുണ്ടാവും അതാണ് ലോക്കൽ നെയിംസ് എന്ന് പറയുന്നത് ദ ലോക്കൽ നെയിംസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് വുഡ് വേരി ഫ്രം പ്ലേസ് ടു പ്ലേസ് ഈവൺ വിതിൻ എ കൺട്രി അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്ത് പോകുമ്പോഴേക്കും ആ ജീവിയുടെ പേര് മാറിപ്പോയിട്ടുണ്ടാവും ദർ ഇസ് എ നീഡ് ടു സ്റ്റാൻഡർഡൈസ് ദ നെയ്മിങ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് അപ്പോൾ ഓരോ ജീവിക്കും ഒരു സ്റ്റാൻഡേർഡ് നെയിം ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് നെയിം വേണമെന്ന് തോന്നി

അതായത് പ്രോസസ് ഓഫ് നെയ്മിംഗ് പേരിടൽ പ്രക്രിയ ഒരു സയന്റിഫിക് നെയ്മ വിത്ത് ടു കോമ്പണൻസ് ബൈനോമിയൽ നോമൻക്ലേച്ചർ ദ സിസ്റ്റം വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കാൾ ലിനേയസ് അതായത് കരോലസ് എന്ന് നമുക്ക് വായിക്കുമ്പോൾ തോന്നും ബട്ട് ഇറ്റ് ഈസ് കാൾസ് ലിനേയസ് കാൾസ് ലിനേയസ് ഇപ്പോൾ ബൈന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് അതായത് ബൈനോമിയൽ നോമൻ ക്ലേച്ചർ ഒരു സയൻറ്റിഫിക് നെയിം ഇടുന്ന ഈ പ്രോസസ്സ് ആരാണ് ആദ്യമായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്തത് ആരാണ് കൊണ്ടുവന്നത് ബൈനോമിയൽ നോമൻ ക്ലേച്ചർ അപ്പോൾ എന്താ എഴുതുക കാൾസ് ലിനേയസ് ഈച്ച് ബൈനോമിയൽ നെയിം ഓർ എ സയൻറ്റിഫിക് നെയിം ഹാസ് ടു കോമ്പണൻസ് അപ്പോൾ ഓരോ ബൈനോമിയൽ നെയിം അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിമിന് രണ്ട് ഘടകങ്ങളാണുള്ളത് ദർ ആർ ടു കോമ്പണൻറ്റ്സ് അപ്പോൾ എന്തൊക്കെയാണ് അത് ദ ഫേസ്റ്റ് കോമ്പണൻറ്റ് വേഡ് ഈസ് കോൾഡ് ജീനസ് നെയിം ഓർ ജെനറിക്ക് നെയിം അപ്പോൾ ഫസ്റ്റ് കോമ്പണൻറ് എന്താണ് വേർഡ് എന്താണ് ജീനസ് നെയിം ആദ്യത്തെ ഘടകം അല്ലെങ്കിൽ ആദ്യത്തെ വേർഡ് എന്താണ് ജീനസ് നെയിം അല്ലെങ്കിൽ ജെനറിക് നെയ്മെന്നു കൂടെ പറയും ദ സെക്കൻഡ് കോമ്പണൻറ് ഓർ വേഡ് ഇസ് കോൾഡ് സ്പീഷീസ് നെയിം ഓർ സ്പെസിഫിക് എപ്പിത്തെറ്റ് ഇപ്പോൾ രണ്ടാമത്തെ ഘടകം എന്താണ് സ്പീഷീസ് നെയിം അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തെറ്റ് അപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു കൂടി ഞാൻ പറഞ്ഞുതരാം ലോക്കൽ നെയിം ലോക്കൽ നെയിം മാംഗോ അല്ലേ അല്ല അവിടെ അറിയുന്നത് പക്ഷേ വേറെ സ്ഥലത്ത് ഇപ്പോൾ വേറെ ഭാഷക്കാരാണെങ്കിൽ വേറെ പേരിലാണ് വിളിക്കുക ഇപ്പം മലയാളത്തിൽ മാങ്ങ മാമ്പഴം എന്നൊക്കെ പറയാം ഇപ്പം ഹിന്ദിയിലാണെങ്കിലോ ആം എന്ന് പറയും ഇനി സയൻറ്റിഫിക് നെയിം അല്ലെങ്കിൽ ബൈനോമിയൽ നെയിം ഇത് ലോകം മുഴുവനും അംഗീകരിച്ചൊരു സയൻറ്റിഫിക് നെയിമാണ് എവിടെ പോയാലും ഈ മാങ്കോയിന് ഇതേ പേര് തന്നെയാണ് വിളിക്കുക എന്താ അത് മാഞ്ചിഫറ ഇൻഡിക്ക ഇപ്പം എഴുതിയ രീതി നോക്കൂ മാഞ്ചിഫറ ക്യാപിറ്റൽ എം ആണ് അല്ലേ ഇൻഡിക്ക നോക്കൂ സ്മോൾ ഐ ആണ് അപ്പത് ജീനസ് നെയിം ക്യാപിറ്റൽ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്തു സ്പീഷീസ് നെമോ സ്മോൾ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്തു അപ്പം കണ്ടില്ലേ ഇങ്ങനെയാണ് ഒരു സയന്റിഫിക് നെയിം എഴുതേണ്ടത് ഹൂ ക്യാൻ ഗിവ് സയൻറ്റിഫിക് നെയിംസ് ആർക്കൊക്കെയാണ് സയന്റിഫിക് നെയിംസ് കൊടുക്കാൻ പറ്റുക എനിക്കോ നിങ്ങൾക്കൊന്നും പറ്റില്ല ആർക്കാ പറ്റുക ബയോളജിസ് ക്യാൻ ഗീവ് സയൻറ്റിഫിക് നെയിം ടു ആൻ ഓർഗാനിസം ബേസ്ഡ് ഓൺ സർട്ടൺ യൂണിവേഴ്സൽ റൂൾസ് ഫ്രെയിംഡ് ബൈ ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ് ഇപ്പം രണ്ട് ഓർഗനൈസേഷൻസ് ഉണ്ട് ബയോളജി ഫീൽഡിൽ ആ ഓർഗനൈസേഷൻസിലുള്ള ബയോളജിസ്റ്റിന് മാത്രമേ ഈ സയൻറ്റിഫിക് നെയിം കൊടുക്കാനുള്ള അധികാരം ഉള്ളൂ ഇനി രണ്ട് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ് ചെടികൾക്ക് പ്ലാന്റ്സിന് പേര് കൊടുക്കുന്ന ഓർഗനൈസേഷനാണ് അല്ലെങ്കിൽ ബൊട്ടാനിക്കൽ നെയിംസ് കൊടുക്കുന്ന ഓർഗനൈസേഷൻ ഏതൊക്കെയാണ് ഐ സി ബി എൻ ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻ്റേച്ചർ ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻ്ലേച്ചർ ഇനി ഐ സി സെഡ് എൻ ജിക്കൽ നെയിംസ് കൊടുക്കുന്ന ഓർഗനൈസേഷനാണ് ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ ഇത് രണ്ടും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി നമുക്കതിൻ്റെ നിയമങ്ങളെ കുറിച്ച് പഠിക്കണ്ടേ യൂണിവേഴ്സൽ റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻച്ചർ നാമകരണത്തിൻ്റെ സർവത്രികമായ നിയമങ്ങൾ ശാസ്ത്രീയ നാമത്തിൻ്റെ നിയമങ്ങളാണ് അതെനി നാമകരണത്തിൻ്റെ സാർവത്രികമായ നിയമങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് നിയമങ്ങൾ നമുക്ക് നോക്കാം ബയോളജിക്കൽ നെയിംസ് അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിംസ് ആർ ലാറ്റിൻ ഓർ ലാറ്റിനൈസ്ഡ് ആൻഡ് റിട്ടേൺ ഇൻ ഇറ്റാലിക്സ് ചെരിച്ചാണ് എഴുതേണ്ടത് ഉണ്ടോ ഇപ്പൊ ബയോളജിക്കൽ നെയിംസ് എങ്ങനെയായിരിക്കണം ലാറ്റിൻ ഭാഷയിലായിരിക്കണം പിന്നെ ഇറ്റാലിക്സ് ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ എന്താ ചെരിച്ചാണ് എഴുതേണ്ടത് വെൻ ഹാൻഡ് റിട്ടേൺ ഇനി നമ്മൾ കൈ എഴുത്താണെങ്കിലും ഇപ്പൊ പ്രിൻറ്റഡ് ബുക്കിലാണെങ്കിൽ ഇറ്റാലിക്സിൽ ശരി നമ്മൾ കൈ കൊണ്ട് എഴുതുകയാണെങ്കിൽ പലവർക്കും പല രീതിയിലായിരിക്കും ഹാൻഡ് റൈറ്റിങ് അപ്പം എന്ത് ചെയ്യണം ദേ ആർ അണ്ടർലൈൻഡ് ലൈൻഡ് അണ്ടർലൈൻ ചെയ്യണം ഓക്കെ സോ ഫസ്റ്റ് എന്താണ് ബയോളജിക്കൽ നെയിംസ് ഓർ സയൻറ്റിഫിക് നെയ്മ്സ് ആർ എൻ ലാറ്റിൻ ഓർ ലാറ്റിനൈസ്ഡ് വേറെ ഏതെങ്കിലും ഭാഷയിലാണെങ്കിൽ അതിനെ ലാറ്റിനാക്കണം ആൻഡ് റിട്ടേൺ ഇൻ ഇറ്റാലിക്സ് ചെരിച്ചെഴുതണം വെൻ പ്രിൻ്റഡ് ഓർ പബ്ലിഷ്ഡ് വെൻ ഹാൻഡ് റിട്ടേൺ കൈയെഴുത്താണെങ്കിൽ ദർ അണ്ടർ ലൈൻഡ് സെപ്പറേറ്റ്ലി വെവ്വേറെ അതായത് ജീനസ് നെയിമും സ്പീഷീസ് നെയിമും വെവ്വേറെ അണ്ടർലൈൻ ചെയ്തിരിക്കണം ദ ഫേസ്റ്റ് വേർഡ് രണ്ടാമത്തെ നിയമമാണേ ദ ഫേസ്റ്റ് ഇൻ എ ബയോളജിക്കൽ നെയിം റെപ്രസെൻസ് ദ ജീനസ് നെയിം അത് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ ജീനസ് നെയിം സ്പെസി സ്പീഷീസ് നെയിം ഫസ്റ്റ് വേർഡ് എന്താണ് ജീനസ് നെയിമാണ് പറഞ്ഞു സെക്കൻഡ് നെയിം സ്പീഷീസ് നെയിം നെമാണ് പറഞ്ഞു അല്ലെ ജനറിക് നെയ്മ് അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തെറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു എൻ്റെ മാൻജിഫർ ആ ഇൻഡിക്ക അതേപോലെ ഒരു എക്സാമ്പിൾ ആണ് മാൻ ഹോമോസാപ്പിയൻസ് ജീനസ് നെയ്മോമോസാപ്പിയൻസ് സ്പീഷീസ് നെയമാണ് അപ്പം ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതാണ് രണ്ടാമത്തെ നിയമം ഇനി വരുന്നതാണ് മൂന്നാമത്തെ നിയമം വേർഡ്സ് ഇൻ എ ബയോളജിക്കൽ നെയ്മ് വെൻ ഹാൻഡ് റിട്ടേൺ ആർ സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് ഓർ പ്രിൻറ്റഡ് ഇൻ ഇറ്റാലിക്സ് ടു ഇൻഡിക്കേറ്റ് ദ ലാറ്റിൻ ഒറിജിൻ ആക്ച്വലി ഇത് ഫസ്റ്റ് നിയമം തന്നെയാണ് കേട്ടോ അതിന് വേറൊരു രീതിയിൽ എഴുതിയിരിക്കുകയാണ് മാത്രം അപ്പം ഇത് എഴുതണം എന്നില്ല ഈ സെൻറ്റൻസേ വേണ്ട ഓക്കെ അപ്പം കൈ എഴുത്താണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം പ്രിൻറ്റഡ് ആണെങ്കിൽ ഈ ടാലിക്സിലായിരിക്കണം ലാറ്റിൻ ഒറിജിൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതണം എന്നില്ല ഫസ്റ്റ് പോയിന്റ് എഴുതിയാലും മതി നാലാമത്തെ എന്താ ജീനസ് നെയിം സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ ഇപ്പം ജീനസ് നെയിം ക്യാപിത് നമ്മൾ നേരത്തെ പറഞ്ഞു ജീനസ് നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങണം ആൻഡ് ദ സ്പീഷീസ് നെയിം സ്റ്റാർട്ട്സ് വിത്ത് എ സ്മോൾ ലെറ്റർ സ്പീഷീസ് നെയിമും സ്മോൾ ലെറ്റർ വെച്ച് തുടങ്ങണം നമ്മൾ നേരത്തെ പറഞ്ഞു മാഞ്ചിഫർ ഐ എൻഡിക്ക സെയിം എക്സാമ്പിളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കണ്ടോ എം ക്യാപിറ്റൽ ഐ സ്മോൾ ലെറ്റർ അഞ്ചാമത്തെ നിയമം നോക്കിയേ നോക്കിയേം ഓഫ് ഓദർ ഓദർട്ടൺ ഇൻ ആൻ അബ്രീവിയേറ്റഡ് ഫോം ആഫ്റ്റർ ദ സ്പീഷീസ് അറ്റ് ദ എൻഡ് ഓഫ് ബയോളജിക്കൽ നെയ്മ അപ്പോൾ കണ്ടുപിടിച്ച ആളുടെ പേര് എവിടെ എഴുതണം നമ്മൾ രണ്ട് കോംപ്രൻസ് എഴുതിയില്ലേ ജീനസ് നെമും സ്പീഷീസ് നെമും എഴുതി അതിന് ശേഷമാണ് നെയിം ഓഫ് ഓതർ ആ പേരിട്ട ആളുടെയോ അല്ലെങ്കിൽ കണ്ടുപിടിച്ച ആളുടെ പേരോ നമ്മൾ എന്തു ചെയ്യും ലാസ്റ്റിൽ നിന്ന് മൂന്നാമത്തെ വേഡായിട്ട് ഇൻക്ലൂഡ് ചെയ്യും അപ്പോൾ വാൻജിഫറ എൻഡിക്ക ലിൻ എന്ന് പറഞ്ഞിട്ട് ലിനേസ് ആണിത് പ്രപ്പോസ് ചെയ്തത് അതുകൊണ്ട് ലിൻ എന്ന് പറഞ്ഞിട്ട് ഇടാം അതാണ് ഓതേഴ്സ് നെയിം ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദിസ് വാസ് ഫേസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ലിനേയസ് കണ്ടോ ലിനേയസ് ആണ് ഇത് ആദ്യമായിട്ട് ഈ സ്പീഷീസിനെ കുറിച്ച് വിവരിച്ചത് ഡിസ്ക്രൈബ് ചെയ്തത് അപ്പൊ മൂന്നാമത്തെ വേർഡായിട്ട് ഓദറിന്റെ നെയ്മോ വെക്കാം ഇനി ക്ലാസിഫിക്കേഷൻ തരംതിരിക്കൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എനിത്തിങ് ഈസ് ഗ്രൂപ്പ് ഇൻ ടു കൺവീനിയൻറ്റ് കാറ്റഗറീസ് ഓർ ടാക്സ് ബേസ്ഡ് ഓൺ സംസിലി ഒബ്സെർവബിൾ ക്യാരക്ടേഴ്സ് അപ്പോൾ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ തരംതിരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് കിട്ടുന്ന ഒബ്ജക്ട്സിനെ നമ്മൾ നമുക്ക് പാകത്തിന് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നമ്മളുടെ സൗകര്യത്തിൽ നമുക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് നമ്മൾ പ്രത്യേകം പ്രത്യേകം ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നു അതെന്ത് ബേസ് ചെയ്തിട്ട് ഒബ്സേർവബിൾ ബ്ലാ ക്യാരക്ടേഴ്സ് അതായത് നമുക്ക് കണ്ടാൽ തിരിച്ചറിയുന്ന ചില സ്വ അതെ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ കാണാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് അപ്പോൾ അതിനെയാണ് ഒബ്സേർവബിൾ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനത്തെ സ്വഭാവവിശേഷങ്ങൾ പെട്ടെന്ന് കണ്ണ് കാണാൻ പെട്ടെന്ന് പഠിക്കാൻ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന സ്വഭാവങ്ങൾ ബേസ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെന്ത് ചെയ്യും നമുക്ക് പഠിക്കാൻ പാകത്തിന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പാകത്തിന് അതിന് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് സൗകര്യത്തിനനുസരിച്ച് പ്രത്യേകം ഗ്രൂപ്പുകളുണ്ടാക്കി വെക്കുന്നു ഗ്രൂപ്പ് ചെയ്യുന്നു സോർട്ട് ചെയ്യുന്നു അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എനിങ് ഈസ് ഗ്രൂപ്പ് ഇൻ ടു കൺവീനിയൻറ്റ് കാറ്റഗറീസ് ഓർ ടാക്സ ബേസ്ഡ് ഓൺ സം ഈസിലി ഒബ്സെർവബിൾ ക്യാരക്ടേഴ്സ് ദ സയൻറ്റിഫിക് ടേം ഫോർ ദീസ് കാറ്റഗറീസ് ഇസ് ടാക്സ അപ്പോൾ നമ്മുടെ ബയോളജിയിൽ അല്ലെങ്കിൽ സുവോളജിയിൽ നമ്മൾ പ്രത്യേകം കാറ്റഗറി പ്രത്യേകം ഗ്രൂപ്പായിട്ട് തിരിക്കുന്നില്ലേ ആ ഗ്രൂപ്പിനെ പറയുന്നതാണ് ടാക്സ കാറ്റഗറീസിന് പറയുന്നത് ആ ഗ്രൂപ്പിനെ പറയുന്നതാണ് ടാക്സ ദ സയൻറ്റിഫിക് ടേം ഫോർ ദീസ് കാറ്റഗറീസ് ഇസ് ടാക്സ ഇനി ടാക്സോണമി ശാസ്ത്രം ഇപ്പോൾ ടാക്സോണമി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ഇൻ ടു ഡിഫറെൻ്റ് ടാക്സ ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് കോൾഡ് ടാക്സോണമി അപ്പോൾ ഡിഫറെൻ്റ് ടാക്സയിലേക്ക് നമ്മൾ എല്ലാ ബയോളജിക്കൽ ഓബ്ജക്ട്സ് അല്ലെങ്കിൽ എല്ലാ ലിവിങ് ഓർഗാനിസത്തിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഏത് ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞു അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ തരംതിരിക്കൽ പ്രക്രിയ ഇതൊരു ശാസ്ത്ര ശാഖയാണ് ഇതിനെ പറയുന്നതാണ് ടാക്സോണമി ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ തരംതിരിക്കൽ ഐ മീൻ തരംതിരിക്കൽ പ്രക്രിയ ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ് എല്ലാ ജീവജാലങ്ങളും ഇൻ ഡിഫറെ ടാക്സ് പല 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 ഗ്രൂപ്പുകളായി ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് അതായത് ഒബ്സെർവബിൾ ക്യാരക്ടേഴ്സ് തിരിച്ചറിയാൻ പറ്റുന്ന സ്വഭാവ വിശേഷങ്ങൾ ഇസ് കോൾഡ് ടാക്സോണമി അപ്പോൾ ടാക്സോണമി ഈസ് ബേസ്ഡ് ഓൺ ക്യാരക്ടറൈസേഷൻ ഐഡൻറിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻ ക്ലേച്ചർ ഇപ്പൊ ടാക്സോണമി എന്തൊക്കെ ബേസ് ചെയ്തിട്ടാണ് ക്യാരക്ടറൈസേഷൻ അതായത് സ്വഭാവവിശേഷതകൾ ഐഡൻറിഫിക്കേഷൻ തിരിച്ചറിയുന്ന പ്രക്രിയ ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് തിരിക്കുന്ന പ്രക്രിയ ആൻഡ് നോമൻ ലേച്ചർ പേരിടൽ പ്രക്രിയ ബേസിസ് ഓഫ് മോഡേൺ ടാക്സോണമിക് സ്റ്റഡീസ് അപ്പോൾ ഇപ്പോൾ ടാക്സോണമി എന്നുള്ള ശാഖയിൽ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഈ ടാക്സോണമിക് സ്റ്റഡീസ് ഉള്ളത് അതായത് എങ്ങനെയാണ് അതിൻ്റെ ആ പ്രൊസീജിയർ സ്റ്റെപ്പ് ഫസ്റ്റ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സ്ട്രക്ചർ അതായത് പുറമേ എങ്ങനെയാണ് അകത്തെങ്ങനെയാണ് അതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ ആദ്യത്തെ പഠനം അത് ബേസ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ എന്താണ് സ്ട്രക്ചർ ഓഫ് സെൽ സെല്ലുലാർ സ്ട്രക്ചർ കോശത്തിൻ്റെ അനുസരിച്ച് ഓർഗനൈസേഷൻ ഫങ്ഷൻ എല്ലാം ദെൻ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ഓഫ് ഓർഗാനിസംസ് എങ്ങനെയാണ് ഒരു ജീവി വളർന്ന് കോംപ്ലക്സിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ജീവി വളർന്ന് വലുതാവുന്നത് എന്തൊക്കെ ചെയ്ഞ്ചസ് ആണ് ഉണ്ടാവുന്നത് ഇക്കോളജിക്കൽ ഇൻഫർമേഷൻ ഓഫ് ഓർഗാനിസംസ് അതായത് അവരുടെ ചുറ്റുള്ള വാസസ്ഥലത്തിനനുസരിച്ച് ഈ ജീവികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ എങ്ങനെയാണ് അവർ അവരുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടാക്സോണമിക് സ്റ്റഡീസിൽ ഉള്ളത് സിസ്റ്റമാറ്റിക്സ് അതായത് ക്രമാനുഗതമായ വർഗീകരണം നൈറ്റ് ഇസ് ഒരു പ്രത്യേകം ഓർഡർ പ്രകാരമുള്ള പഠനമാണ് സ്റ്റഡിയാണ് ദ സ്റ്റഡി ഓഫ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ് അതിൻ ആൻഡ് ദ ഡൈവേഴ്സിറ്റീസ് ആൻഡ് ഓൾസോ ദി റിലേഷൻഷിപ്സ് എം മത് ഇസ് കോൾഡ് സിസ്റ്റമാറ്റിക്സ് ഒരു പ്രത്യേക ശാഖയാണ് എന്താണ് അതായത് പല തരത്തിലുള്ള ജീവികളെ കുറിച്ച് നമ്മൾ പഠിക്കുക അവരിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പഠിക്കുക പിന്നെന്താണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവർ തമ്മിലുള്ള കെമിസ്ട്രി എങ്ങനെയാണ് പഠിക്കുക ഫോർ എക്സാമ്പിൾ ബിറ്റ്വീൻ കാറ്റ് ആൻഡ് കാറ്റാൻ വെച്ചോ അപ്പോൾ ഡോഗിൽ എത്ര കൈൻസ് ഉണ്ട് കാറ്റിൽ എത്ര കൈൻസ് ഉണ്ട് അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആൻഡ് അവർ തമ്മിലുള്ള കെമിസ്ട്രി അപ്പോൾ സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതാണ് different kinds of organisms, diversities, relationships. ഇത് മൂന്നും കൂടി ചേർന്നിട്ടാണ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ദ വേഡ് സിസ്റ്റമാറ്റിക്സ് ഇസ് ഡിറൈഡ് ഫ്രം ദ ലാറ്റിൻ വേഡ് സിസ്റ്റമാ എന്താ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ് ഓഫ് ഓർഗന ഓർഗാനിസംസ് അതായത് ഓർഗാനിസത്തിനെ നമ്മൾ പ്രത്യേകമായി അറേഞ്ച് ചെയ്യണം കുറേ ക്രൈറ്റീരിയ വെച്ചിട്ട് ചില ക്രൈറ്റീരിയ വെച്ചിട്ട് ഈ ഓർഗാനിസത്തിൻ്റെ നമ്മൾ ടെക്സോണോമിക് സ്റ്റഡീസ് നാല് പോയിൻ്റ് പറയില്ലേ അതൊക്കെ ബേസ് ചെയ്ത് നമ്മളെല്ലാം പഠിച്ച് അവരെ പ്രത്യേക രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം ഡിക്രീസിങ് ഓർഡറിലോ ഇൻക്രീസിംഗ് ഓർഡറിലോ നമ്മൾ അറേഞ്ച് ചെയ്യണ് അതിനെ പറയുന്നതാണ് സിസ്റ്റമാറ്റിക്സ് അപ്പം ഇല്ല സിസ്റ്റമാ എന്ന് ഇത് ചോദിക്കാം കേട്ടോ സിസ്റ്റമാറ്റിക്സ് എന്നുള്ള വേർഡ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത് ഓക്കെ അപ്പോൾ സിസ്റ്റമാ എന്ന ലാറ്റിൻ വേഡിൽ നിന്നാണ് സിസ്റ്റമാറ്റിക്സ് വന്നത് ആൻഡ് വാട്ട് ഇറ്റ് മീൻസ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ് ഓഫ് ഓർഗാനിസംസ് അപ്പോൾ ഈ ടെം ആരാണ് ആദ്യമായി ഉപയോഗിച്ചത് ദിസ് ടേം വാസ് ഫേസ്റ്റ് യൂസ്ഡ് ബൈ കാൾസ് ലിനേയസ് ലിനേയസ് യൂസ് സിസ്റ്റമാ നാച്ചുറേ ആസ് ദ ടൈറ്റിൽ ഓഫ് ഹിസ് പബ്ലിക്കേഷൻ അപ്പോൾ ലിനേസ് എന്തുപയോഗിച്ചു സിസ്റ്റമ നാച്ചുറേ എന്ന് ടൈറ്റിൽ കൊടുത്തു എന്തിന് ലിനേസ് ഒരു പുസ്തകം ഇറക്കി ഇത് ബേസ് ചെയ്തിട്ട് അതാണ് പബ്ലിക്കേഷൻ നിറച്ച് പേരിട്ട് അതായത് പബ്ലിക്കേഷൻ ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിന് പേരിട്ടതാണ് സിസ്റ്റമ നാച്ചുറേ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന് The scope of systematics was later enlarged to include identification, nomenclature and classification. ആൻഡ് ക്ലാസിഫിക്കേഷൻ ഈ സിസ്റ്റമാറ്റിക്സിൻ്റെ സ്കോപ്പ് ആ സിസ്റ്റമാറ്റിക്സ് സ്റ്റഡി എന്നിട്ട് വീണ്ടും അതിനെ വികസിപ്പിച്ചു എന്നാണ് പറയുന്നത് ആദ്യം ഓർഗാനിസംസിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡൈവേഴ്സിറ്റിയും റിലേഷൻഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഐഡന്റിഫിക്കേഷൻ നോമൻ ക്ലേച്ചർ ക്ലാസിഫിക്കേഷനും കൂടി അതിൽ ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത് സിസ്റ്റമാറ്റിക്സ് ഓൾസോ കൺസിഡർ എവല്യൂഷണറി റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ഓർഗാനിസംസ് ആദ്യം നമ്മൾ കറൻറ്റായിട്ട് അവരുടെ തമ്മിലുള്ള കെമിസ്ട്രി മാത്രമായിരുന്നു പിന്നീട് പണ്ട് മുതൽക്കേ മീൻസ് ഈ ലോകം ഉണ്ടായ മുതൽക്കേ അല്ലെങ്കിൽ അവരുടെ ആൻസസ്ട്രി അതായത് എവല്യൂഷൻ പരിണാമം അപ്പോൾ ഈ പരിണാമത്തിലൂടെയും അവർ തമ്മിലുണ്ടായ ബന്ധങ്ങൾ എന്തെല്ലാം എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്തൊക്കെയാണ് റിലേഷൻഷിപ്പ്സ് ഏതൊക്കെ രീതിയിലാണ് ഇതെല്ലാം ഈ സിസ്റ്റമാറ്റിക്സിൽ ഉൾപ്പെടുത്തി ടാക്സോണമിക് കാറ്റഗറീസ് വർഗീകരണ വിഭാഗങ്ങൾ ക്ലാസിഫിക്കേഷൻ ഇൻവോൾവ്സ് ഹയറാർട്ടി ഓഫ് സ്റ്റെപ്സ് ഇൻ വിച്ച് ഈ സ്റ്റെപ്പ് എ ടാക്സോണമിക് കാറ്റഗറി ഓർ എ റാങ്ക് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഓവറോൾ ടാക്സോണമിക് ടാക്സോണോമിക് അറേഞ്ച്മെൻ്റ് അപ്പോൾ ഈ ടാക്സോണമിക് കാറ്റഗറീസ് വർഗീകരണ വിഭാഗങ്ങൾ ഗ്രൂപ്പുകൾ അല്ലേ നമ്മളെങ്ങനെ എങ്ങനെ അറേഞ്ച് ചെയ്ത് ഒരു ഹയറാർക്കി ആർക്കി വെച്ചു ഹയർ ആർക്കി എന്ന് പറഞ്ഞെന്താ ഒരു ഓർഡർ അതായത് ഇൻക്രീസിങ് ഓർഡർ ആവാം ഡിക്രീസിങ് ഓർഡർ ആവാം അതിൽ ഓരോ സ്റ്റെപ്പ് അതായത് സൈഡിൽ ഒരു ഫ്ലോ ചാർട്ട് കണ്ടു അതിൽ ഓരോ ബോക്സ് ഓരോ സ്റ്റെപ്പ് എന്താണ് ഒരു ടാക്സോണമിക് കാറ്റഗറിയാണ് ഒരു റാങ്ക് ആണ് ആക്ച്വലി ഒരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെ സയൻറ്റിഫിക് പറയുന്നത് തന്നെ ഒരു ടാക്സോണമിക് കാറ്റഗറി ഒരു റാങ്ക് ഫ്ലോ ചാട്ടിൽ ഒരു സ്റ്റെപ്പ് അതിനെ ഇൻ ഡിക്രീസിങ് ഓർഡർ ആയിട്ട് അല്ല ഇൻക്രീസിങ് ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഓവർആൾ ടാക്സോണോമിക് അറേഞ്ച്മെൻറ്റ് അപ്പം ഇതാണ് ഒരു ടാക്സോണമിക് അറേഞ്ച്മെൻറ്റ് കാറ്റഗറൈസേഷൻ അപ്പം ഇവിടെ നോക്കുക ടാക്സോണമിക് ഹയറാർക്കി വർഗീകരണ സ്ഥാന ശ്രേണി ഓൾ ടാക്സോണമിക് കാറ്റഗറീസ് ടുഗതർ കോൺസ്റ്റിറ്റ്യൂട്ട് ടാക്സോണമിക് ഹയറാർക്കി അപ്പോൾ ആ സൈഡിൽ നോക്കുക ഏഴെണ്ണം ഉണ്ട് കേട്ടോ ഉണ്ട് ഈ ഏഴ് ടാക്സോണമിക് കാറ്റഗറീസും മൊത്തത്തിൽ ഒരു ടാക്സോണമിക് ഹയർ ആണ് നിർമ്മിച്ചിരിക്കുന്നത് ടാക്സോണമിക് ഹയറാർക്കി ഒരു ടാക്സോണമിക് ഹയറാർക്കിയിൽ ഏഴ് ടാക്സോണമിക് കാറ്റഗറീസാണ് ഉള്ളത് അപ്പോൾ ടാക്സോണമിക് സ്റ്റഡീസിൻ്റെ റിസൾട്ടിലാണ് ഇങ്ങനെയൊരു ഹയർ ആർക്കി നിർമ്മിക്കാൻ സാധിച്ചത് അപ്പോൾ ഇതിൽ ഏഴ് മേജർ കാറ്റഗറീസ് ആണുള്ളത് ഈ ഫ്ലോ ചാർട്ട് നിർബന്ധമായും പഠിക്കണം വെരി 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 ഇമ്പോർട്ടൻറ്റ് കിങ്ഡം ഓർ ഡിവിഷൻ ക്ലാസ് ഓർഡർ ഫാമിലി ജീനസ് സ്പീഷീസ് അപ്പോൾ ടാക്സോണമിക് കാറ്റഗറീസിൻ്റെ ഹയർ ആർക്കിയാണ് ഏഴെണ്ണം ഉണ്ട് കിങ്ഡം മുതൽ തുടങ്ങുന്നു സ്പീഷീസ് വരെ അവസാനിക്കുന്നു കിങ്ഡം ഫൈലമാർ ഡിവിഷൻ ക്ലാസ് ഓർഡർ ഫാമിലി ജീനസ് സ്പീഷീസ് ഇതിൽ ഏറ്റവും വലിയ ടാക്സോണോമിക് കാറ്റഗറി കിങ്ഡം ഏറ്റവും ചെറിയ ടാക്സോണോമിക് കാറ്റഗറി സ്പീഷീസ് ബേസിക് ആയിട്ടുള്ള ടാക്സോണോമിക് കാറ്റഗറി സ്പീഷീസ് സ്പീഷീസ് മുതലാണ് കിങ്ഡം വരെ ആരോമാർക്ക് ഇട്ടുകൊണ്ട് പോകുന്നത് കണ്ടു അപ്പോൾ ഇൻക്രീസിംഗ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുന്നത് ഇൻക്രീസിങ് ഓർഡർ ഇപ്പോൾ ഫ്ലോ ചാർട്ടിൽ വരയ്ക്കുമ്പോൾ മാർക്ക് കൃത്യമായി ശ്രദ്ധിക്കണം ആരോ മാർക്ക് വെരി 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 ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നോക്കുക താഴെ സ്പീഷീസ് മോള് കിങ്ഡം മാർക്ക് മോളിലേക്കാണ് അപ്പോൾ ഈ ഇൻക്രീസിംഗ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി ഇൻക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്ത് ഇൻക്രീസിങ് സിമിലാരിറ്റി കുറഞ്ഞോണ്ട് വരികയാണ് ഡിഫറൻസസ് ആണ് കൂടിക്കൊണ്ട് വരുന്നത് അല്ലേ സിമിലാരിറ്റി എങ്ങനെ കൂടി ദറ്റ് ഈസ് ഏകദേശം ഇത് ഏകദേശം ഒരേപോലെയാണ് ഇത് ഏകദേശം ഒരേ പോലെയാണെന്ന് നമ്മളെല്ലാത്തിനെയും ഒരു ഗ്രൂപ്പ് ആക്കും ഇപ്പം കിങ്ഡം നോക്കൂ കിങ്ഡം എന്ന് പറഞ്ഞാൽ പലതരം ഗ്രൂപ്പ് എല്ലാ ആനിമൽസും അതിൽപ്പെടും അപ്പം കുറേ ഡിഫറൻസസ് ഉണ്ടാവും എൻ്റെ തൊട്ട് താഴെയുള്ള ലെവലിൽ ഡിഫറൻസസ് വീണ്ടും കുറയും വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഡിഫറൻസസ് വീണ്ടും കുറയും അപ്പോൾ ഏതാ കൂടി കൂടി വരുന്നത് സിമിലാരിറ്റീസ് അല്ലേ അപ്പോൾ ഒരേ പോലും അനിമൽസിൻ്റെ എണ്ണം താഴെ പോകും തോറും കൂടിക്കൊണ്ടേയിരിക്കും മുകളിൽ പോകുന്നതോറുമോ ഡിഫറൻസസ് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഓരോ ടാക്സോണമിക് കാറ്റഗറിയിൽ അതായത് ടാക്സോണമിക് ഹയറാർക്കിയിൽ ഓരോ ടാക്സോണമിക് കാറ്റഗറി എന്ത് പറയും ഓരോ റാങ്ക് ആണ് ഒരു ടാക്സൺ ആണ് അതായത് കിങ്ഡം ഒരു ടാക്സൺ ആണ് ക്ലാസ് ഒരു ടാക്സൺ ആണ് അപ്പം ഇതിൽ ഓരോ ടാക്സണോമിക് കാറ്റഗറിയും ഒരു ടാക്സൺ ആണ് മൊത്തപ്പടിക്കും ഏഴ് ഉണ്ട് എന്ന് പറയും ഓരോ ടാക്സണോമിക് കാറ്റഗറിയും അല്ലെങ്കിൽ ഓരോ ടാക്സണും എന്താണ് എ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ അപ്പോൾ ഡാഷ് ഇസ് ദ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ എന്ത് ടാക്സോണമിക് കാറ്റഗറി ഇൻ ദ ടാക്സോണമിക് ഹയറാർക്കി ഹയർആർക്കിസ് കോൾഡ് എക്സാമ്പിൾ ഫൈലം ജീനസ് കിങ്ഡം സ്പീഷീസ് വാട്ടവർ ഈ ടാക്സോണമിക് കാറ്റഗറി ഓർ ടാക്സൺ എ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ അപ്പോൾ ഇതാണ് സെവൻ മേജർ ടാക്സമിക് കാറ്റഗറീസ് അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന പോർഷൻസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക താങ്ക്